നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇൻഡിസൈനിന്റെ ടെക്സ്റ്റ് ആണ്. ഓക്കെ, ഇൻഡിസൈനിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ടെക്സ്റ്റ് ലേഔട്ട് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ന്യൂസ് പേപ്പർ, മാഗസീൻ ആഡ്സ് അല്ലെങ്കിൽ മാഗസീൻ്റെ ഫ്രണ്ട് കവർ, അങ്ങനെയുള്ള ഡിസൈൻ സെറ്റ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇൻഡിസൈനിലാണ്. സോ അതുകൊണ്ട് നമ്മൾ മെയിനായിട്ട് നമ്മൾ ടെക്സ്റ്റ് ലേഔട്ട് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇൻഡിസൈനിൽ. സോ നമുക്കൊരു പുതിയ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലേഔട്ടിൻ്റെ മെയിനായിട്ടുള്ള നമ്മുടെ ഹൈറ്റും വിഡ്ത്തും അതൊന്നും ഇപ്പം തൽക്കാലം നമ്മൾ നോക്കുന്നില്ല. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് നമ്മളൊരു പ്രിൻ്റ് എടുക്കുന്നു, ഏതെങ്കിലും ഒരെണ്ണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പല ടൈപ്സും കാണും. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വേർഷൻ 2021 ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് കൂടുതലായിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. വെബിനാണെങ്കിൽ വെബിന്, മൊബൈലിനാണെങ്കിൽ മൊബൈലിന്, അതുപോലെ തന്നെ പ്രിൻ്റ് ആണെങ്കിൽ പ്രിൻ്റ്. അപ്പോൾ നമുക്കൊരു പ്രിൻ്റ് നോർമൽ ഏതെങ്കിലും ഒരു നോർമലായിട്ടുള്ള ഒരു A4 വല്ലതും എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് കൊടുത്തു. ഓക്കെ, ക്രിയേറ്റ് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ലേഔട്ട് ആദ്യം നമുക്ക് ഓപ്പൺ അപ്പ് ആക്കാം. അപ്പം നമുക്ക് ഇതാണ് നമ്മൾ കാണുന്ന മെയിനായിട്ട് ഇൻഡിസൈനിലെ ലേഔട്ട്. ഇനി നമുക്ക് ടെക്സ്റ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ടെക്സ്റ്റ്, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇൻഡിസൈനിൽ ടെക്സ്റ്റ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ഓപ്ഷൻ ദാ ഇവിടെ കാണാൻ പറ്റും, ടൈപ്പ് ടൂൾ എന്ന് പറഞ്ഞ ടൂള്. സോ ആ ടൈപ്പ് ടൂളിലൂടെ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ടെക്സ്റ്റ് എടുത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ളൊരു ഒരു ഔട്ട്ലൈൻ ഇവിടെ വരും. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമല്ലോ, അതുപോലെ നമുക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊരു സെപ്പറേറ്റ് എന്താണ് ആ ഒരു ഏരിയ മാത്രം നമുക്കെടുത്ത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ലേഔട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്താലും അതെന്തായിട്ടായിരിക്കും നമുക്ക് വർക്ക് ചെയ്യുന്നത്? ഇതിൻ്റെ അകത്ത് ഒരു ഫ്രെയിം പോലെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. നമുക്കല്ലാതെ തന്നെ സെപ്പറേറ്റ് തന്നെ നമുക്ക് ഫ്രെയിം ടൂളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അല്ലാതെ നമുക്ക് ടെക്സ്റ്റ് നമുക്കൊരു ഫ്രെയിം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മളെ സെലക്ഷൻ ടൂള്. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ഫ്രെയിമിനെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. അതായത് ഇങ്ങോട്ട് നീക്കാം, ഏത് ഏരിയക്കകത്ത് വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് സ്കെയിൽ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് എന്റെ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ബേസിക് ടെക്സ്റ്റ് ആണ്. ഇനി നമുക്ക് ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും എടുക്കാം. ഏത് ഒബ്ജക്റ്റ് എടുത്താലും നമ്മൾ ഇൻഡിസൈനിൽ അതിൻ്റെ പ്രോപ്പർട്ടി എടുക്കാൻ വേണ്ടി വിൻഡോയ്ക്കകത്ത് പ്രോപ്പർട്ടി ടാബുണ്ട്. പ്രോപ്പർട്ടി ടാബിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ പ്രോപ്പർട്ടി ടാബ് കംപ്ലീറ്റ് ആയിട്ട് ആക്ടിവേറ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ഫ്രെയിമാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫ്രെയിം എന്ന്. ഇതാണ് ഫ്രെയിം. അപ്പോൾ നമുക്ക് അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രെയിമുകളുണ്ട്, അത് നമുക്ക് നോക്കാം. റെക്ടാംഗിൾ ഫ്രെയിം ടൂള്, എലിപ്സ് ഫ്രെയിം ടൂള്, പോളിഗൺ ഫ്രെയിം ടൂള്. അപ്പോൾ ഇത്രയും ഫ്രെയിം ടൂൾസ് നമുക്കുണ്ട്. അപ്പോൾ അല്ലാതെ നമുക്കിത് ട്രാൻസ്ഫോം ചെയ്യാനും ഇതാ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യം. ഇപ്പോൾ 5 എന്നുള്ള ഞാൻ 10 ആക്കി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് മൂവ് ചെയ്യും. വിഡ്ത്ത് കൂട്ടാനും ഇപ്പോൾ 22 എന്നുള്ള ഞാൻ 25 ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്ത്ത് കൂടും. ഇപ്പോൾ ഏതിൻ്റെ വിഡ്ത്താണ് കൂടിയത്? ഇപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ഏതിൻ്റെ ഫ്രെയിമിൻ്റെതാണ്, ഫ്രെയിമിൻ്റെതാണ് കൂടിയത്. ഇനി ബാക്കിയുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാരഗ്രാഫ് അലൈൻ ചെയ്യാം, ക്യാരക്ടർ സെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടറിൻ്റെ ഓപ്ഷൻസ് എവിടെയുണ്ട്. നമുക്കിഷ്ടമുള്ള എന്താണ് ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം, ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഫോൺസ്. സാധാരണ നമ്മൾ വേർഡിൽ ഉള്ള സെയിം ഫോൺ, ദ ഇംഗ്ലീഷ് US ഉണ്ട്, അങ്ങനെ അതുപോലെ പല പല ലാംഗ്വേജസ് നമുക്ക് ഇതിലോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് US, ഇംഗ്ലീഷ് US ലീഗൽ, അങ്ങനെ പല പല സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. തായ്, തമിഴ്, ദ ഇന്ത്യ, അങ്ങനെ പല പല സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചേഞ്ച് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിനായിട്ട് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടോ, നമുക്ക് ഓൾ ക്യാപ്സ് ആക്കാം. ഒറ്റ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓൾ ക്യാപ്സ് ആക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ടോ ക്യാപിറ്റൽ ലെറ്ററിലോട്ട് വരും. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫോട്ടോഷോപ്പ് പോലെ തന്നെയാണ്. കൺട്രോൾ പ്ലസ് സൂമും കൺട്രോൾ മൈനസ് സൂം ഔട്ടും. കൺട്രോൾ പ്ലസ് സൂം ഇന്നും കൺട്രോൾ മൈനസ് സൂം ഔട്ടും. അപ്പോൾ അബദ്ധത്തിൽ നമ്മളിങ്ങനെ സൂം ആയി പോയെന്നുണ്ടെങ്കിൽ നമുക്കതിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ വ്യൂ ഉണ്ട്. വ്യൂവിൻ്റെ അകത്ത് നമുക്ക് ഫിറ്റ് പേജ് ഇൻ വിൻഡോ, അതിൽ ക്ലിക്ക് ചെയ്താൽ പഴയ കണക്ക് നമുക്ക് വരും. സോ നമ്മളിങ്ങനെ അബദ്ധത്തിൽ ഇങ്ങനെ സൂമായി പോയി. അപ്പോൾ ഒന്നുകിൽ നമ്മൾ കൺട്രോൾ മൈനസ് അടിക്കുക, നമ്മൾ അതിനെ പഴയ ഇതിൽ കൊണ്ടുപോയിക്കാൻ നമുക്ക് പറ്റത്തില്ല. കണ്ടോ ഇങ്ങനെ മൂവ് ചെയ്ത് പോകും. സോ വ്യൂ എടുക്കുക, അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫിറ്റ് പേജ് ഇൻ വിൻഡോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ടാണ് Ctrl+O. ഓക്കെ, അല്ലെങ്കിൽ Ctrl+Hold ചെയ്യുക, O അടിക്കുക. ഇനി നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ ഓപ്ഷനാണ് സ്മോൾ ക്യാപ്പ്. എല്ലാം സ്മോൾ ഇതിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ സ്മോൾ ക്യാപ്പ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ സൂപ്പർ സ്ക്രിപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സബ്സ്ക്രിപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അണ്ടർലൈൻ ഉണ്ട്. ഇപ്പോൾ സൂം ചെയ്താൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാൻ പറ്റും. സൂം ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ നോക്കിയ ഏതാണ്, എല്ലാം ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഒരു ബ്ലാക്ക് ഒരു ഏരിയ ഹൈലൈറ്റോ. അപ്പോൾ നമ്മൾ അത് ആക്റ്റീവ് ആയി എന്നാണ് അർത്ഥം. അപ്പോൾ ഇപ്പോൾ 3 എണ്ണം ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഓരോന്നായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാം. അതിന്
അതൊരു സെറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ടെക്സ്റ്റിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. ഡബിൾ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് അതിന് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഏതിനു വേണമെങ്കിലും സിംഗിൾ സിംഗിൾ ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതെല്ലാം ഒരു ഫ്രെയിമിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രോബ്ലം ഇല്ല. ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ, പക്ഷേ ടെക്സ്റ്റ് സെലക്ഷൻ ആയിരിക്കണം, ടെക്സ്റ്റ് സെലക്ഷൻ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. സെലക്ട് ചെയ്യുക, ദാ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, ദെൻ സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, അണ്ടർലൈന്, സ്ട്രൈക്ക് ത്രൂ, സ്ട്രൈക്ക് ത്രൂ, ഇതാണ് സ്ട്രൈക്ക് ത്രൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആക്റ്റീവും ഡീ ആക്റ്റീവും ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്തിട്ട് ആക്റ്റീവ്, ക്ലിക്ക് ചെയ്ത് ഡീ ആക്റ്റീവ്, ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ്, ക്ലിക്ക് ചെയ്ത് ഡീ ആക്റ്റീവ്. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ അതായത് കണ്ടോ, ഫിയർ ഓപ്ഷൻ. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ട് വരും. കണ്ടോ എന്തൊക്കെ ഉണ്ട്, അത് കംപ്ലീറ്റ് ആയിട്ട് ആക്റ്റീവ് ആയിട്ട് വരും. ഇവിടെ ക്ലിക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് ഇല്ല, അത് കാണുന്നില്ല എന്നുണ്ട്. ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അത് ആക്റ്റീവ് ആയിട്ട് വരും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ അലൈൻമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ്ടോ അലൈൻമെൻറ്റ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതാണ്ടോ, സ്പേസ്, സ്പേസിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എത്ര എത്ര സ്പേസിൽ താഴോട്ട് പോകണം, എത്ര സ്പേസിൽ ഇത് മുകളിലോട്ട് നിൽക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതാ ഇവിടെ ഇഗ്നോർ ആണെങ്കിൽ ഇഗ്നോർ, പഴയതുപോലെ വരും. വീണ്ടും സീറോ ഏതാണെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് അതിൻ്റെ സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് എന്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയുള്ള ഷേഡ്, ഷെയ്ഡിങ് വേണമെങ്കിൽ ഷെയ്ഡിങ് കൊടുക്കാം. കണ്ടോ ഷെയ്ഡിങ്, ടെക്സ്റ്റിൻ്റെ ഷെയ്ഡിങ്. അതുപോലെ തന്നെ ബോർഡർ ആണെന്നുണ്ടെങ്കിൽ ഇതാ ബോർഡർ കൊടുക്കാം, ടെക്സ്റ്റിൻ്റെ ബോർഡർ കൊടുക്കാം. അതുപോലെ തന്നെ കളർ, ഇത് രണ്ടിൻ്റെ കളർ മാറ്റാം. ഇപ്പോൾ ഷെയ്ഡിങ്ങിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഷെയ്ഡിങ്ങിൻ്റെ കളർ മാറ്റാം, ബോർഡറിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ബോർഡറിൻ്റെ കളർ മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം എഡിറ്റബിൾ ആണ്. അപ്പോൾ ഈ ടിക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതാ ഇതെല്ലാ പോർഷനും നമുക്ക് എഡിറ്റബിളിൽ നിന്ന് മാറി വേറൊരു ഇതിലോട്ട് വരും. മീൻസ് സാധാരണ നമ്മൾ എന്താണ് കൊടുത്തത് ആ ഒരു സെറ്റപ്പിലോട്ട് വരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ്. പിന്നെ ഇവിടെയും അല്ലാതെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ചേഞ്ച് കേസും കാര്യങ്ങളൊക്കെ. അപ്പർ കേസാണോ ലോവർ കേസാണോ അങ്ങനെയുള്ള കാര്യം, അപ്പർ കേസാണെങ്കിൽ അപ്പർ കേസ്, ചേഞ്ച് കേസിൽ ക്ലിക്ക് ചെയ്യുക, ലോവർ കേസാണെങ്കിൽ ലോവർ കേസ്, അതുപോലെ തന്നെ ടൈറ്റിൽ കേസാണെങ്കിൽ ടൈറ്റിൽ കേസ്. ടൈറ്റിൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഏരിയ മാത്രം വലുതാക്കി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലെറ്റർ മാത്രം വലുതാക്കിക്കൊണ്ട് ബാക്കിയെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഏതാണ് ഇതെവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് ടൈറ്റിൽ സ്പേസ്. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട്, ക്ലിക്ക് ചെയ്താൽ സിമ്പിൾസ്, ബുള്ളറ്റ് ക്യാരക്ടർ, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മാർക്കേഴ്സ്, അതിൻ്റെ അകത്ത് കറണ്ട് പേജിൻ്റെ അകത്ത് ഒരു മാർക്കർ ഇടണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടിക്കകത്താണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കസംഭവങ്ങളെല്ലാം വരണത്. ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്, അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ ബുള്ളറ്റ് ആൻഡ് നമ്പറിങ്, ബുള്ളറ്റ് ആണോ നമ്പറിങ് ആണോ, അത് നമുക്ക് ഏതിലാണ് അലൈൻ ചെയ്യേണ്ടത്, ലെഫ്റ്റ് അലൈൻ ആണോ, അതേപോലെ ഇൻഡെക്സ് ആണോ, ഫസ്റ്റ് ലൈൻ ആണോ, ടാബ് പൊസിഷൻ ആണോ. അതായത് നമുക്ക് ഇൻഡിസൈനിൽ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻഡിസൈനിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ നിൽക്കുന്നത് എന്തിലാണ്, ഒരു പർട്ടിക്കുലർ ഫ്രെയിമിലാണ് നിൽക്കുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് അറിയാൻ പറ്റും ഇതെന്തിലാണ് നിൽക്കുന്നത്, ഒരു പർട്ടിക്കുലർ ഫ്രെയിമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഫ്രെയിം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, കംപ്ലീറ്റ് ആയിട്ട് എല്ലാം അങ്ങ് ഡിലീറ്റ് ആയിട്ട് പോകും, കംപ്ലീറ്റ് ഫ്രെയിമും ഡിലീറ്റ് ആയിട്ട് പോകും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഡീഫോൾട്ട് ആയിട്ടുള്ള ഫ്രെയിമുകൾ അവർ തന്നിട്ടുണ്ട്. അതും ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് റെക്റ്റാംഗിൾ ഫ്രെയിം ടൂള്, എലിപ്സ് ഫ്രെയിം ടൂള്, പോളിഗൺ ഫ്രെയിം ടൂള്. സോ ഞാൻ റെക്റ്റാംഗിൾ ഫ്രെയിം ടൂളിൽ എടുത്തു വെച്ച് ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതൊരു റെക്റ്റാംഗിൾ ഫ്രെയിം ടൂളായിട്ട് ആക്ട് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഫ്രെയിമിൻ്റെ അകത്തൊരു ടെക്സ്റ്റ് കൊണ്ടുവരണമെങ്കിൽ ഇത് ഇവിടെ ടൈപ്പ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക, അത് ഇവിടെ കൊണ്ടുവച്ചിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ടെക്സ്റ്റ് ടൂള് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഫിക്സഡ് ഫ്രെയിമിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് ആ ടെക്സ്റ്റിനെ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാകുമ്പോൾ ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, അതിന് സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്കെയിൽ ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പം നേരത്തെ നമ്മൾ എന്താണ് ഒരു ടെക്സ്റ്റിലായിരുന്നു ചെയ്തതെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന എന്താണ് ഒരു ഫ്രെയിമിൻ്റെ അകത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ടെക്സ്റ്റ് കണ്ടൻറ്റ് വെച്ചിട്ട് നമുക്കത് പക്കായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാം, നമുക്കൊരു വേർഡ് ഡോക്യുമെൻ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ടെക്സ്റ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിൽ നിന്ന് ആദ്യം ഒരു റെക്റ്റാംഗിൾ ഫ്രെയിം ടൂൾ നമുക്കെടുത്ത് വരയ്ക്കാം, അതിനുശേഷം നമുക്കൊരു ടെക്സ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് പ്ലേസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമുക്കൊരു ടെക്സ്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറേ ടെക്സ്റ്റ് ഞാൻ വേർഡ് ഫയലിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമുക്കതിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, കൺട്രോൾ സി. അതിനുശേഷം നമുക്ക് വീണ്ടും ഇൻഡിസൈനിലോട്ട് വരാം. ഇത് ഇവിടെ ടെക്സ്റ്റ് ടൂളുണ്ട്, ടെക്സ്റ്റ് ടൂൾ എടുക്കുക. ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നതിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നു ഇതാ ഇതിൻ്റെ അകത്ത് ഇതാ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, അതായത് ഇതിനെ ഡ്രാഗ് ചെയ്ത് വലുതാക്കി കഴിഞ്ഞാൽ കണ്ടോ അതിൻ്റെ അകത്ത് കണ്ടൻസ് കംപ്ലീറ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് കാണാൻ പറ്റും. ഇതാ നീക്കി കഴിഞ്ഞാൽ കണ്ടോ കംപ്ലീറ്റ് ആയിട്ടുള്ള കണ്ടൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഓക്കെ, കൺട്രോൾ മൈനസ് അടിച്ചു കഴിഞ്ഞാലും കൺട്രോൾ പ്ലസ് അടിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിനെ സൂമിന് സൂം ഔട്ടും ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് ഒരു ടെക്സ്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമുക്ക് ഏത് ഏരിയക്കകത്ത് വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം, നമുക്ക് ഈസി ആയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ഒറ്റ ഒരു ലെയറിൽ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് നിൽക്കും അത്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അലൈൻ ചെയ്ത് വെച്ച് കൊടുത്താൽ മതിയാവും. എത്രത്തോളം വേണം അത്രത്തോളം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ആ പാരഗ്രാഫിൻ്റെ അലൈൻമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് പിന്നെ നോക്കാം. ഡീഫോൾട്ട് പ്രോസസ്സ് ഇതാണ്. ഇനി ഇതല്ലാതെ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു ഏരിയ അങ്ങ് കോപ്പി ചെയ്യുക, നമുക്ക് വേണ്ട ഏരിയ കൺട്രോൾ സി ഉപയോഗിച്ച് കോപ്പി ചെയ്യുക, അതിനുശേഷം ഫയൽ എടുക്കുക, അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യുക, പ്ലേസ് കൊടുക്കുക. പ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്ലേസ് ചെയ്യേണ്ടത് ആ ഏരിയ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഏരിയ പറഞ്ഞു കൊടുത്തില്ല, ഞാൻ പറയുന്നത് എനിക്ക് ഇതിൻ്റെ അകത്താണ് പ്ലേസ് ചെയ്യേണ്ടത് ഈ ഒരു ഏരിയക്കകത്ത്. അതിനുശേഷം ടെക്സ്റ്റ് ടൂൾ എടുത്ത് ഇവിടെ ഇങ്ങനെ വയ്ക്കുന്നു, അതിനുശേഷം നമ്മൾ ഫയൽ എടുക്കുന്നു, പ്ലേസ് ഇവിടെ എടുക്കുന്നു, ആ ഒരു ഡോക്യുമെൻറ്റ് ഫയൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്താണ് പറയുന്നത്, ഫയൽ മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻറ്റ് ഓൾറെഡി ഇൻ യൂസ് ബൈ അതർ ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഒരു ആപ്ലിക്കേഷൻ അങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, ഫയൽ പ്ലേസ് ആ ഒരു ഏരിയ. ഇപ്പോൾ നോക്കിയേ, കണ്ടോ ആ ഒരു ഏരിയക്കകത്ത് നിന്ന് കറക്റ്റായിട്ട് ആ ഒരു അത്രയും ഫയൽസ് ഇതിൻ്റെ അകത്ത് ജനറേറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പിന് അനുസൃതമായിട്ടാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഷേപ്പ് നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് റീട്യൂൺ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും എല്ലാം എന്തെടുത്തായിരുന്നാലും നമ്മൾ എന്താക്കി എടുക്കുക, ഒരു പർട്ടിക്കുലർ ഫ്രെയിം ടൂളാക്കി എടുക്കുക. ഇപ്പോൾ അടുത്ത പോളിഗൺ ടൂളാണെങ്കിൽ പോളിഗൺ ടൂളിങ്ങനെ എടുത്ത് വയ്ക്കുക, ടെക്സ്റ്റ് ഓപ്പണപ്പ് ആക്കുക. ടെക്സ്റ്റ് ഓപ്പണപ്പ് ആക്കിയില്ലെങ്കിൽ അതിൻ്റെ അകത്ത് പേസ്റ്റ് ആവത്തില്ല. ഫയൽ പ്ലേസ് പ്ലേസ് ചെയ്യുക, ഇതിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ രീതിയിൽ അത് പ്ലേസ് പേസ്റ്റ് ആയിരുന്നുണ്ട്. സെലക്ട് ചെയ്യുക, സാധാരണ ടൂൾ നമുക്ക് സെലക്ട് ചെയ്യാം, സെലക്ഷൻ ടൂൾ വെച്ചിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ ചെയ്തിട്ട് നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഫ്രെയിംസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീഫോൾട്ട് ആയിട്ട് നമ്മളെ കണ്ടൻസ് പേസ്റ്റ് ചെയ്യാനും എന്താ റിമൂവ് ചെയ്യാനും പറ്റും. ഇനിയിപ്പോൾ ഒരു ലോഗോയാണെന്ന് വിചാരിക്കുക, ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഒരു ലോഗോയാണ് എനിക്ക് പേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യാം, സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, വേണമെങ്കിൽ നമുക്കൊരു ടൂൾ ഉപയോഗിക്കാം, ഒരു ഫ്രെയിം ടൂൾ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലോഗോ ഒന്ന് പ്ലേസ് ചെയ്യാൻ നോക്കാം. ഫയൽ പ്ലേസ്, നമ്മൾ ഇതാ ഇല്ലുസ്ട്രേറ്റർ എന്ന് കൊണ്ടുവന്നിട്ടൊരു ലോഗോ ഉണ്ട്. ഇതാ ഇതിൻ്റെ അകത്ത് ലോഗോ ഡോട്ട് AI എന്ന് പറഞ്ഞാൽ എന്താണ്, അഡോബി ഇല്ലുസ്ട്രേറ്റർ. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇപ്പം നോക്കിയേ, ആ ഒരു ലോഗോ ഏതിൻ്റെ പുറത്ത് വന്നു, അതിൻ്റെ പുറത്ത് വന്നിട്ട് അത് ഓവർ റൈറ്റായി പോയി. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് ആ ഏരിയ നമ്മൾ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് പ്ലേസ് ചെയ്യാം, ഫയൽ പ്ലേസ് ലോഗോ AI. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ലോഗോ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാ ഒരു ലോഗോ ഒരു സെറ്റായിട്ട് പേസ്റ്റ് ആയി. ഓക്കെ, അപ്പോൾ നമുക്കിതിങ്ങനെ വെച്ചു, ഇനി അങ്ങനെ ഒരു ഇഷ്യൂ നമുക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ പ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതൊരു ഫ്രെയിം സെറ്റിൻ്റെ അകത്ത് തന്നെ വന്നോളും. അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ്, നമ്മൾ നോക്കിയെന്ന് പറഞ്ഞാൽ അല്ലാതെ ഒരു ഫ്രെയിം സെറ്റിൻ്റെ അകത്ത് ഈ ഇങ്ങനെ ഒരു ഫ്രെയിം സെറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ടെക്സ്റ്റ് കൊണ്ടുവച്ചിട്ട് ഇത് അവിടെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കൊണ്ടുവരാനാണ് നോക്കിയത്. അപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത് എന്താണ്, ടെക്സ്റ്റ് അല്ല, നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത് എന്താണ്, അതർ ഫയലിൽ നിന്ന് കൊണ്ടുവരുന്ന ഇമേജ് ആണ്. അതുകൊണ്ടാണ് അത് പേസ്റ്റ് ആവാത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞു, ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം വെറുതെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ഏരിയക്കകത്ത് അത് വന്ന് വിഴുന്നോളും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലേസ് ഹോൾഡർ അല്ലെങ്കിൽ ഒരു ഫ്രെയിം കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം എന്നുള്ളതാണ്. ഫ്രെയിമിൽ വെച്ചിട്ട് ഫയൽ എടുക്കുക, പ്ലേസ് കൊടുക്കുക, ലോഗോ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാലോ കണ്ടോ അതിൻ്റെ അകത്ത് വന്നിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യത്യാസം. ആ ഫ്രെയിം ഉണ്ടെങ്കിൽ കറക്റ്റ് ആ ഫ്രെയിമിൻ്റെ അകത്ത് വന്നിരുന്നോളും, നമുക്ക് ആ ഫ്രെയിം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫയൽ ജസ്റ്റ് പ്ലേസ്, പ്ലേസിൻ്റെ അകത്ത് ഏതാണ് അതിൻ്റെ അകത്ത് ജസ്റ്റ് ലോഗോ സെലക്ട് ചെയ്യുക, ആ ഇമേജിനെ അതിൻ്റെ അകത്തോട്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ അകത്ത് ഈ ഫ്രെയിം ടൂൾസാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെയറുണ്ട്. ലെയറിങ് എല്ലാം സാധാരണ ബേസിക് കൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ എവിടെയാണ് ആ ഒരു ലെയറിൽ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവയ്ക്കുന്നത്, അത് ഫസ്റ്റ് ലെയറിലിരിക്കും. ഹൈഡ് ചെയ്ത് അത് ഹൈഡാവും. ഇപ്പോൾ പുതിയൊരു ലെയർ എടുക്കുക, പുതിയൊരു ലെയർ എടുത്തു, എനിക്കിപ്പോൾ ഒരു ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു, ആ റെക്ടാങ്കിൾ ഫ്രെയിം ടൂൾ ഇങ്ങനെ വരച്ചു, അതിൻ്റെ അകത്തൊരു ടെക്സ്റ്റ് പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തു, ഫയൽ പ്ലേസ് പ്ലേസ് ചെയ്തു, നമ്മൾ ആ ഡോക്യുമെൻറ്റിൻ്റെ അകത്തോട്ട് ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും എന്താണ്, രണ്ട് ലെയറിലായിരിക്കും. അപ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പ് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു സെപ്പറേറ്റ് ലെയറും ഇതെന്താണ് ഒരു സെപ്പറേറ്റ് ലെയറും. അപ്പോൾ നമുക്ക് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് വെച്ചു കൊടുക്കാം, ഒരു ബോക്സിൻ്റെ അകത്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചു കൊടുക്കാം.
അതുതന്നെയാണ് ഇൻഡിസൈനിലെ ഏറ്റവും വലിയ എന്ത് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റ് ലെയർ കൺസെപ്റ്റും ഉണ്ട്, പോരാതെ നമുക്ക് എന്ത് നമുക്ക് ഏതാണുള്ളത് അതിൻ്റെ അകത്തൊരു ഫ്രെയിം ടൂളും ഉണ്ട്. ഫ്രെയിം ടൂളാണ് നമ്മളെ മെയിൻ സംഭവം. എന്ത് ഇപ്പോൾ ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്താലും സെലക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അതൊരു ഫ്രെയിം ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമുക്കത് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്കൊണ്ട് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റും. ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കളറാണുള്ളത്. കളർ നമുക്ക് ടെക്സ്റ്റിൽ എങ്ങനെ വർക്ക് ചെയ്യാം, ഡബിൾ ക്ലിക്ക് ചെയ്യുക, കളർ എഡിറ്റ് ചെയ്യുക. ഒറ്റ ഏരിയ മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഒറ്റ ഏരിയ മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കളറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്ക്, അതുപോലെ തന്നെ കളർ. അപ്പോൾ നമുക്ക് ഏത് കളറാണ് ചേഞ്ച് ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ കളർ നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒന്ന് RGB ഉണ്ട്, റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫായി പോകും. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കളറിനെ എടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ RGB ആണെന്നുള്ള CMYK ആണെന്നുണ്ടെങ്കിൽ പ്രിൻറ്റിങ് പർപ്പസിന് നമുക്ക് അത് യൂസ് ചെയ്യാം, സെലക്ട് ചെയ്യുക. RGB ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഫ്ലിപ്പ് ചെയ്ത് RGB യൂസ് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്വാച്ചസ് ആണ്. സ്വാച്ചസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാച്ചസിൻ്റെ ലൈബ്രറീൻ്റെ അത് കാണിക്കും. അതിൻ്റെ അകത്ത് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ പേപ്പർ, ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക്, CMYK, വേർഡ് വേർഡ്, ഏത് കളറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രീതിയിൽ നമുക്ക് അതിൻ്റെ കളറിനെ നമുക്ക് എന്ത് ചെയ്യാം, റീട്യൂൺ ചെയ്യാൻ പറ്റും. ഒറ്റ ക്ലിക്കിന് നമുക്ക് കളർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇതിനെ നമുക്ക് റീ എഡിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ടിൻഡ് കുറയ്ക്കാം. ടിൻഡ് കണ്ടോ, ഒപ്പാസിറ്റി ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ടെക്സ്റ്റിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കുക, മീൻസ് കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ഓക്കെ.